ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ അർജുനും പൂജയും നന്ദഗോപനും ഒക്കെ അവിടെ കൂടിയിട്ട് കാട്ടിലേക്ക് പോവുകയാണ് മരുന്ന് തേടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ വൈദ്യർ പറയും ഈ മരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഒരു കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും, പക്ഷേ നല്ല മനസ്സുള്ളവരേനെ ഒരു കുഴപ്പവും വരുത്താതെ ദൈവം കാത്തോളും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പറയും രക്തബന്ധത്തിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നവരാണെങ്കിൽ അവർക്കാണ് ഈ മരുന്ന് പെട്ടെന്ന് കണ്ണിൽ പെടുക എന്ന് പറയും. അപ്പോൾ ഈ മരുന്ന് എങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അവർ. അത് ഞങ്ങൾക്കറിയില്ലല്ലോ, അപ്പോൾ അതിന് എന്തെങ്കിലും ആ ഒരു സാമ്പിൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈദ്യർ പറയും ഞാൻ എൻ്റെ ഒരു ശിഷ്യനെ നിങ്ങളെ കൂടെ പറഞ്ഞേക്കാം, അപ്പോൾ നിങ്ങൾക്ക് മരുന്നാണ് എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ ശിഷ്യനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ശിഷ്യൻ നോക്കിയിട്ട് ഇതാണോ മരുന്ന് എന്നുള്ളത് ശിഷ്യൻ നോക്കിയെടുത്തോളും എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ആ മരുന്നിന് ഒരു നീല കളറാണ് പൂവ് ഉണ്ടാവുക, അതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ കിട്ടും, പക്ഷേ ഇല അങ്ങനെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇലയോട് കിട്ടിയാലാണ് അത് ഏറ്റവും കൂടുതൽ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടിയിട്ട് കാട്ടിലേക്ക് പോവാണ് കേട്ടോ. ഈ സമയത്താണെങ്കിലോ സേനാപതിയും ഗുണ്ടകളും കൂടി വരികയാണ് അവിടേക്ക്. അപ്പോൾ അവർ വരുന്ന സമയത്ത് അർജുൻ്റെ കാറ് കാണുകയാണ്. അപ്പോൾ സേനാപതി പറയും അത് അർജുൻ്റെ കാറല്ലേ എന്ന് പറയാണ്, അത് നന്ദഗോപൻ്റെ കാറല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവരവിടെ ഇറങ്ങിയിട്ട് അവരും കാട്ടിലേക്ക് ഇങ്ങനെ തിരഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അർജുനും പൂജയും നന്ദഗോപനും ആ ശിഷ്യനും കൂടിയിട്ട് ഈ ഒരു മരുന്ന് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് സേനാപതിയും ഗുണ്ടകളും ഒക്കെ കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സേനാപതിയൊക്കെ വരുന്ന സമയത്ത് നന്ദഗോപൻ്റെ കാർ അവിടെ കിടക്കണ കാണാണ്. അപ്പോൾ സേനാപതി പറയും അത് നന്ദൻ്റെ കാറാണത് എന്ന് പറയണ്ട്, അവരവിടെ നിർത്തിയിട്ട് കാട്ടിലേക്ക് അവരും കയറുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഓരോ ഭാഗത്തേക്കായിട്ട് മാറ്റുകയാണ്. സേനാപതി പറയും നിങ്ങൾ ഈ സൈഡിലേക്ക് പോയിക്കോളൂ, ഞങ്ങൾ രണ്ടുപേരും ഈ സൈഡിലേക്ക് പോവാം എന്നും പറഞ്ഞിട്ട് അവരും അർജുനെയും നന്ദഗോപനെയും പൂജേനെയും തിരയുകയാണ് കേട്ടോ. എന്നിട്ട് ഇവരാണെങ്കിലോ ഇവിടെ ഇങ്ങനെ ശിഷ്യനും അർജുനും പൂജയും നന്ദഗോപനും അവരും നന്നായിട്ട് ഇങ്ങനെ മരുന്ന് തിരയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അച്ഛമ്മയും മാതിരിയമ്മയും കൂടിയിട്ട് മരുന്നൊക്കെ കിച്ചണിൽ ഉണ്ടാക്കിയിട്ട് അതൊരു ഗ്ലാസ്സിലേക്ക് പകർത്തുകയാണ്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് ഈ കൈയൊക്കെ കടഞ്ഞ് പൂജമോളെ സമ്മതിക്കണം, എത്ര പ്രാവശ്യമാണ് അവൾ 5 നേരമായിട്ട് ഈ മരുന്ന് കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അച്ഛമ്മ ഇങ്ങനെ മരുന്നായിട്ട് വരുന്ന സമയത്ത് അച്ഛമ്മയെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ പ്രിയ. എന്നിട്ട് പ്രിയ പറയും എന്താ മോളേന്ന് ചോദിക്കുമ്പോൾ പ്രിയ പറയും അച്ഛമ്മ മരുന്നുമായിട്ട് അമ്മയുടെ റൂമിലേക്ക് പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. ആ അതെ, അച്ഛമ്മ ഇപ്പം നല്ല സന്തോഷത്തിലാവൂലേ, അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാനുള്ള അതെ അഖില് പോയതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു സന്തോഷത്തിലാണ്, ഞാൻ മോൾക്ക് പോയി കൊണ്ടുപോയി കൊടുക്കട്ടെ, കുടിക്കാൻ മടിയാവും എന്നൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയും കുടിപ്പിക്കണം എന്നൊക്കെ പറയാം. അച്ഛമ്മയുടെ ഒരു കാര്യം പറഞ്ഞാൽ അച്ഛമ്മയ്ക്ക് എന്നോട് ദേഷ്യം തോന്നരുത് പറയാണ്. അപ്പോൾ എന്താ മോളെ നീ പറഞ്ഞോളൂ എന്ന് പറയാനട്ടോ. അപ്പോൾ പറയും എനിക്ക് കൊടുക്കണേ ഈ മരുന്ന്, അച്ഛമ്മ എനിക്കതൊന്ന് തരുമോ, എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പോൾ അല്ല മോളെ ഞാൻ കൊടുത്തോളൂ, എൻ്റെ ഒരു ആഗ്രഹമാണ്, അച്ഛമ്മ അങ്ങനെ പറയരുത്, എൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് അമ്മനോട് ഇതുവരെ സംസാരിക്കാനോ അമ്മയുടെ കൂടെ ഇരിക്കാനോ ഒന്നിനും എനിക്ക് പറ്റിയിട്ടില്ല, എല്ലാം പൂജ കാരണമാണ്, പൂജ അമ്മയോട് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്നെ ആകെ ദേഷ്യമാണ് അമ്മക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചാൻസിലെങ്കിലും അമ്മേനെ എനിക്കൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അമ്മക്ക് ഇപ്പോൾ പൂജയില്ല അതുകൊണ്ട് എന്നോട് നല്ലതുപോലെ പെരുമാറുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ ഞാൻ അച്ഛമ്മയുടെ കാല് പിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മേനെ സോപ്പിട്ടിട്ട് കാല് പിടിക്കണ പോലെ കാണിച്ചിട്ട് ആ മരുന്ന് വാങ്ങാൻ കേട്ടോ. അപ്പോൾ അച്ഛമ്മ പറഞ്ഞു നീ കൊടുത്തോ, എനിക്ക് നല്ല സമ്മതമാണ്, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനും മാതിരിയൊക്കെ ജീവിക്കുന്നത്, നീ ഞങ്ങളുടെ അനുമോളല്ലേ. അപ്പോൾ പൂജ അങ്ങനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കുറച്ച് ഒരു ദിവസങ്ങളോളായിട്ട് ഞങ്ങൾ പൂജനെ അങ്ങനെ അറിയാതെ സ്നേഹിച്ചു പോയതാണ്, ആ കരുണിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്നേഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നീ എൻ്റെ ചോരയില്ലേ, അപ്പോൾ അതുകൊണ്ട് നിന്നെ സ്നേഹിച്ചിട്ട് തന്നെ ബാക്കിയുള്ളൂ. അപ്പോൾ അരുണിമയുടെ സ്നേഹം കൊണ്ടാണ് ഞാൻ എല്ലാതും ചെയ്യുന്നത്, എൻ്റെ അരുണിമയ്ക്ക് വേണ്ടിയിട്ടല്ലേ നീ ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് നീ കൊണ്ടുപോയിക്കുമ്പോൾ എനിക്ക് സമ്മതമാണ് പറയും. ഇനി അഖില് വരാൻ ഇനിയും സമയമെടുക്കും, അപ്പോൾ ആ സമയമാകുമ്പോഴത്തിന് ഒരു മരുന്നും കൂടി കൊടുക്കാനുണ്ടല്ലോ, അത് ഞാൻ നല്ലതുപോലെ കൊടുത്തോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയക്ക് കൊടുക്കണം. അപ്പോൾ പ്രിയയോട് പറയും അരുണിമയ്ക്ക് നീ എന്നെ കാണുമ്പോൾ ദേഷ്യം വരുള്ളൂ, ഞാനും കൂടി നിൻ്റെ കൂടെ വരാമെന്ന് പറയും. അത് വേണ്ട അച്ഛമ്മ, അച്ഛമ്മ എൻ്റെ കൂടെ വരണ്ട, കാരണം എല്ലാവരെയും കൂടി കാണുമ്പോൾ അമ്മയ്ക്ക് നല്ല ദേഷ്യമാവും, അപ്പോൾ അമ്മ ഇങ്ങനെ പ്രഷർ ഇളകൂള, അപ്പോൾ അതുകൊണ്ട് അച്ഛമ്മ വരണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ അച്ഛമ്മ പോവാതിരിക്കാണ്ട് പ്രിയ ആദ്യം തന്നെ ആ മരുന്നുമായിട്ട് പ്രിയയുടെ റൂമിൽ പോയിട്ട് ഡോറിൽ നിന്ന് ആ ഒരു മരുന്ന് ഇടുകയാണ് കേട്ടോ, വിഷമരുന്ന് അതിലേക്കിട്ട് മിക്സാക്കുകയാണ്. മിക്സാക്കിയിട്ട് നിൻ്റെ കഥ ഇതോടുകൂടി കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് അപ്പോൾ പ്രിയയുടെ റൂമിലേക്ക് മധുവാൻറ്റി വരികയാണ് കേട്ടോ. അപ്പോൾ മധുവാൻറ്റിക്ക് നല്ല സംശയം, നീ എന്താ എന്താ കാട്ടണം ഇവിടെ എന്ന് ചോദിച്ചു. അല്ല ഞാൻ അമ്മയ്ക്ക് മരുന്ന് അതിന് എന്തിനാ നിൻ്റെ റൂമിലേക്ക്
വന്നത്? ഈ അമ്മയ്ക്ക് കൊടുക്കാൻ അവിടേക്കല്ലേ പോകണ്ടത്, ചേച്ചിയുടെ റൂമിലേക്കല്ലേ പോകണ്ടതെന്ന് പറയും. അല്ലാതെ അപ്പോഴത്തേക്കും എനിക്ക് പൂജയുടെ ഫോണ് വന്നു, പൂജയുടെ എങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നാൽ പോയി കൊടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് പിന്നെ മധു ആൻറ്റീനോട് പറഞ്ഞിട്ട് പോകട്ടെ. ആ സമയത്ത് മധു ആൻറ്റി ഇങ്ങനെ നോക്കുമ്പോൾ ഫോൺ ഇങ്ങനെ ഇരിക്കണത് കാണണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മധു ആൻറ്റിക്ക് നല്ല സംശയം വരികയാണ് ഇവളുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ. എന്നിട്ട് മധു ആൻറ്റി അവൾ കാണാതെ പുറകെ പോവുകയാണ് കേട്ടോ, പ്രിയേനെ കാണാതെ. അപ്പോൾ പ്രിയയാണെങ്കിലോ അരുണിമയുടെ റൂമിൽ വന്നിട്ട് ഇങ്ങനെ എത്തി നോക്കുകയാണ്. ആ സമയത്ത് അരുണിമയാണെങ്കിലോ ഇങ്ങനെ പിക്ചറിൽ പൂജയുടെ ചിത്രം വരച്ചതിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പൂജേനെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ് ആ പിക്ചറിൽ കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ ആ നിങ്ങളെ മകളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ, മകളും പിന്നെ മകനും മരുമകളും എല്ലാവരും ഇപ്പോൾ ഈ സമയം കൊണ്ട് ഭർത്താവും ഒക്കെ ഇപ്പോൾ അവിടെ സേനാപതിയുടെ കസ്റ്റഡിയിലായിട്ടുണ്ടാവും, അവരിപ്പോൾ പരലോകത്തേക്ക് പോവും. ആ സമയത്ത് നിങ്ങളും ഇത് കുടിച്ചിട്ട് നിങ്ങളെയും ഞാൻ ഒപ്പം പറഞ്ഞയക്കാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആലോചിക്കുന്ന സമയത്തൊക്കെ മധു ആൻറ്റി ഇങ്ങനെ പിറകിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, പ്രിയ കാണാതെ അവളുടെ ഒരു പെരുമാറ്റത്തിൽ ഒരു ദുരൂഹത കണ്ടിട്ട് അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പ്രിയ എന്നിട്ട് ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ പ്രിയനെ കണ്ടതും അരുണിമ പെട്ടെന്ന് തിരിഞ്ഞിട്ട് എന്തിനാ നീ ഇങ്ങോട്ട്, നിന്നോടല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് വരരുത്, ഇപ്പോൾ ഇറങ്ങിപ്പോയിട്ട് ഇങ്ങനെ ചൂടാവുകയാണ് കേട്ടോ. അപ്പോൾ ചൂടാവുന്ന സമയത്ത് അമ്മ നിൻ്റെ അമ്മയോ, നീ ഇറങ്ങിപ്പോടി ഇവിടുന്ന് എന്നൊക്കെ പണ്ട് ഇങ്ങനെ ചൂടാവുകയാണ്. അപ്പോൾ എന്നിട്ട് പ്രിയ മനസ്സിൽ വിചാരിക്കുകയാണ് പൂജേനെ കുറിച്ചിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ പറയുക, എന്നിട്ട് സോപ്പിടാം, ഇന്നാ പിന്നെ ഇതിൽ വീണോളും ഈ അരുണിമ തള എന്നൊക്കെ ഇങ്ങനെ പറയാനട്ടോ. എന്നിട്ട് പൂജേനെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയട്ടെ. പൂജ അരുണിമ ആൻറ്റിയുടെ അതേപോലെയാണ്, എല്ലാ ഗുണങ്ങളും സ്വഭാവങ്ങളും എല്ലാം ഉണ്ട്, അരുണിമ ആൻറ്റിയുടെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ട്. ഇനി ഒരു ജന്മം 1000 ജന്മം എടുത്താലും എനിക്കതുപോലെ ആവാൻ കഴിയില്ല. ഇപ്പം തന്നെ നോക്കൂ, ആ കാട്ടിലേക്ക് ഒരു മടിയും കൂടാതെ പൂജ മരുന്ന് തേടി പോയത് കണ്ടില്ലേ. ഞാനാണെങ്കിൽ ഒന്ന് പേടിക്കും, എനിക്ക് അങ്ങോട്ട് പോകാനൊക്കെ ഒന്ന് പേടിച്ച് നിൽക്കും, പക്ഷേ പൂജയ്ക്ക് അങ്ങനെ ഒന്നുമില്ല. പൂജ അരുണിമയുടെ അതേപോലെ തന്നെയാണ്, അമ്മയുടെ പോലെ തന്നെയാണ് മോളുടെ സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോന്ന് ഇതാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലൊക്കെ വീഴുകയാണ് അരുണിമയ്ക്ക്. അപ്പോൾ പൂജേനെ കുറിച്ചുള്ള നല്ല നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ നല്ല ഇഷ്ടമാവുകയാണ് കേട്ടോ. അപ്പോൾ അരുണിമ പറയാം, ആ എൻ്റെ മോളാണ് പൂജ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഈ സമയം ആ മധു ആൻറ്റി ആണെങ്കിലോ ഇവളീ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ മധു ആൻറ്റിക്ക് മനസ്സിലാവണം ഇവളെന്തോ ഒരു കള്ളത്തരം കാട്ടിയിട്ടുണ്ട് എന്ന് മധു ആൻറ്റിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഈ സമയമാണെങ്കിലോ ഇവർ അർജുനും പൂജയും നന്ദഗോപനും ആ ശിഷ്യനും കൂടിയിട്ട് മരുന്നുകളൊക്കെ ഓരോ ഇലകളായിട്ട് ഇങ്ങനെ മരുന്നുകളൊക്കെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവരെ തിരഞ്ഞിട്ടാണെങ്കിലോ സേനാപതിയും ഗുണ്ടകളും ആണെങ്കിൽ രണ്ട് വഴിയിലായിട്ട് അവരും അങ്ങനെ അർജുനെയും പൂജേനെയും ഒക്കെ ഇങ്ങനെ തിരയുകയാണ്. ഇങ്ങനെ മരുന്നൊക്കെ നല്ലതായിട്ട് ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ. പിന്നീട് വീണ്ടും കാണിക്കുന്നത് പ്രിയ ഇങ്ങനെ അരുണിമേനെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മധു ആൻറ്റി ആണെങ്കിലോ പ്രിയയുടെ കാട്ടിൽ എന്തൊക്കെ സംശയം തോന്നിയിട്ട് മധു ആൻറ്റി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. മിക്കവാറും മധു ആൻറ്റി ആ മരുന്ന് കുടിക്കാൻ സമ്മതിക്കുന്നുണ്ടാവില്ല, മധു ആൻറ്റി ആ മരുന്ന് തട്ടിക്കളയാനാണ് സാധ്യത കൂടുതലും. ഇതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.